ചൂരപ്പടവ് കരിങ്കൽ ക്വാറിക്ക് ചെറുപുഴ പഞ്ചായത്ത് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. തിങ്കളാഴ്ച രാവിലെ 10:30 നടക്കുന്ന മാർച്ച് UDF ജില്ലാ ചെയർമാൻ PT മാത്യു ഉദ്ഘാടനം ചെയ്യുമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചു. CPM പെരിങ്ങോം ഏരിയ സമ്മേളനം മാതമംഗലത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി സി സത്യപാലൻ രക്തസാക്ഷി പ്രമേയവും ഏരിയ കമ്മിറ്റി അംഗം PV തമ്പാൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. TV രാജേഷ്, വത്സൻ പനോളി, TI മധുസൂദനൻ, സി കൃഷ്ണൻ, വി നാരായണൻ, KV ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. ചൂരപ്പടവ് ക്വാറി വിഷയത്തിൽ LDFൽ ചർച്ച നടന്നില്ലെന്ന് CPI. ചൂരപ്പടവ് ക്വാറിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയിൽ മുൻപ് ചർച്ച നടന്നപ്പോൾ ഭരണസമിതിയിലെ 18 അംഗങ്ങളും ക്വാറിക്ക് ലൈസൻസ് നൽകുമെന്ന് നിലപാടെടുത്തപ്പോൾ CPI അംഗം മാത്രം വിയോജിക്കുകയാണ് ചെയ്തത്. എല്ലാ നിയമാനുസൃതമായ രേഖകളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യവസായവും ബലമായി അടച്ചുപൂട്ടിക്കുന്ന നിലപാടിനോട് CPI യോജിക്കുന്നില്ല. LDFിൻ്റെയും സർക്കാരിൻ്റെയും നിലപാട് സംസ്ഥാനത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ്. എന്നാൽ ജനജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രവർത്തനത്തെയും CPI അംഗീകരിക്കില്ല. ക്വാറിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവ് പഞ്ചായത്തിൽ വന്ന് 55 ദിവസം കഴിഞ്ഞെങ്കിലും ആ വിഷയത്തിൽ LDFൽ ചർച്ച നടന്നിട്ടില്ല. വൈസ്മെൻ ഇന്റർനാഷണലിന്റെയും വോയിസ് ഓഫ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെയും ആഭിമുഖ്യത്തിൽ ചിറ്റാരിക്കാൽ ടൗണിന്റെ ഇരുവശത്തും പൂച്ചട്ടികൾ വയ്ക്കുന്ന കളർഫുൾ ചിറ്റാരിക്കാൽ പരിപാടിക്ക് തുടക്കമായി. ചിറ്റാരിക്കാൽ ടൗൺ മാലിന്യമുക്തവും ടൗണിലേക്ക് കടന്നു വരുന്നവർക്ക് ദൃശ്യഭംഗി തോന്നിപ്പിക്കും വിധം ടൗണിന്റെ ഇരുവശത്തുമുള്ള പാതയോരങ്ങളിൽ നിശ്ചിത അകലത്തിൽ പൂച്ചട്ടികൾ വയ്ക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. കോടതി ഉത്തരവ് വന്ന് 55 ദിവസമുണ്ടായിട്ടും ഗ്രാമസഭ വിളിച്ചു ചേർത്ത് നാട്ടുകാരുടെ പ്രതിഷേധം കോടതിയെ അറിയിക്കാതെ ക്വാറിക്ക് അനുമതി നൽകിയ പഞ്ചായത്ത് നടപടി ജനവഞ്ചനയാണെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളയത്ത് പറഞ്ഞു. ക്വാറി വരുന്നതിന് വേണ്ടിയാണ് കോടതി ഉത്തരവ് ഇത്രയും ദിവസം പൂഴ്ത്തിവെച്ചതെന്നും അവർ പറഞ്ഞു. 2011 സ്ഫോടനത്തിന് അനുമതി നൽകുമ്പോൾ ആ വാർഡിലെ അംഗം അതിനെതിരെ ഒരു വിയോജനക്കുറിപ്പ് പോലും ഇറക്കാൻ തയ്യാറായിട്ടില്ലെന്നും അവർ പറഞ്ഞു. ഇവർ നടത്തുന്ന സമരവും പ്രസ്താവനയും വെറും നാടകമാണെന്നും ജമീല കോളയത്ത് പറഞ്ഞു. ചൂരപ്പടവ് ക്വാറിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആ പ്രദേശത്ത് എല്ലാ പ്രാവശ്യവും ജയിച്ചു വരുന്ന CPM പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് ഒരു ഗ്രാമസഭ വിളിച്ചു ചേർക്കാനോ അതിനുമേൽ ജനങ്ങളുടെ പക്ഷത്തു നിന്നുള്ള ഒരു നടപടി സ്വീകരിക്കുവാനോ പഞ്ചായത്ത് ഭരണസമിതിയിൽ ആവശ്യപ്പെടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചൂരപ്പടവ് ക്വാറിക്ക് അനുമതി നൽകേണ്ടി വന്നിരിക്കുന്നത്. പയ്യന്നൂർ ഉപജില്ലാ ശാസ്ത്രരംഗ മത്സരത്തിൽ വീട്ടിൽ നിന്നൊരു പരീക്ഷണം UP വിഭാഗം ഒന്നാം സ്ഥാനം ചെറുപുഴ JM UP സ്കൂളിന് ലഭിച്ചു. 6-ാം ക്ലാസ് വിദ്യാർത്ഥി G നിരഞ്ജനക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത്. മഞ്ഞക്കാട് തിരുമേനി മുതുവം റോഡ് ഉദ്ഘാടനത്തിനൊരുങ്ങുമ്പോൾ പരാതിയുമായി നാട്ടുകാർ. റോഡിനിരുവശത്തും താമസിക്കുന്നവർ 12.2 മീറ്റർ വീതി ലഭിക്കാൻ ആവശ്യമായ സ്ഥലം വിട്ടു നൽകുമ്പോൾ പറഞ്ഞ പല വാഗ്ദാനങ്ങളും പാലിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇക്കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് നിർമ്മാണ കമ്മിറ്റി അംഗം വെളിയത്ത് ഫിലിപ്പ് മാത്യുവിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളായ 50 പേർ ഒപ്പിട്ട നിവേദനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നൽകി. നാട്ടിൽ വർദ്ധിച്ചു വരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ DYFE മഹിള അസോസിയേഷൻ സംയുക്തമായി ചെറുപുഴയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ആശാ വർക്കേഴ്സ് യൂണിയൻ അഖിലേന്ത്യാ കമ്മിറ്റി അംഗം രജനി മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KP സനോജ്, ശ്രീജ, KS ദിലീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. മലയോര ഹൈവേയുടെ ചെറുപുഴ ചിറ്റാരിക്കാൽ റോഡിന് സമീപം പുതിയ പാലത്തിനരികിൽ ലോഡ്ജ് റൂമുകൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. ആധുനിക സൗകര്യത്തോടു കൂടിയ റൂമുകൾ. പുഴത്തീരത്തിന്റെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും ഒഴിവായി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 6282250026 8848312119. തട്ടാപറമ്പിൽ ടൂറിസ്റ്റ് ഹോം, പുതിയ പാലത്തിന് സമീപം ചെറുപുഴ.